ക്രിസ്റ്റിൻസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഹൈദരാബാദി സ്പൈസി ചിക്കനാണ്. നമുക്ക് പത്തിരിയിലേക്ക്, നെയ്ച്ചോറിലേക്ക്, ചപ്പാത്തി, ഞാൻ ഇതിലേക്കെല്ലാം ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ്. ഈസി ആയിട്ട് ചെയ്യാം. രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ചെയ്യണത്. ആദ്യം നമ്മളൊന്ന് നെയ്യിലൊന്ന് വഴറ്റി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ. പിന്നെയാണ് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അര കിലോ ചിക്കനാണ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറൊന്ന് മാറ്റി വെക്കണം. ഈ ഉപ്പെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇനി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തൊരു പൗഡർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അര ടീസ്പൂൺ പെരിഞ്ജീരകം, അര ടീസ്പൂൺ കുരുമുളക്, 3 ഗ്രാമ്പു, 4 ഏലക്കയിൽ നിന്ന് അത് തുറന്ന് അതിൻ്റെ സീഡ് മാത്രം ചേർക്കുക. ഈ തൊലി ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം മല്ലി ചേർക്കാൻ പോവുക. പൊടിക്കാത്ത മല്ലി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. ഞാൻ 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്തു. ഓഫാക്കിയതിന് ശേഷമാണ് ചേർത്തത്. ജസ്റ്റ് നിളക്ക്. ഇനി ഇത് പൊടിച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കും. ഇതൊരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറ്റായിട്ടൊന്നുമില്ല, നമുക്കിത് എടുക്കാം. വേറെ ഒരു പാൻ വെക്കുക. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, ഉണക്കമുളക് 2 എണ്ണം മുറിച്ചിട്ടതാണ്, ഒരു 2 സവാള, തീരെ ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണം. ജിഞ്ചകാലി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഈ ഉള്ളി നന്നായിട്ടാവണം. ഉള്ളി കണ്ടില്ലേ, ഇത്രയും ആവണം. നമ്മൾ സാധാരണ ഉള്ളി വഴറ്റുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ആവണം. ഇനി ഇതുപോലെ 3 തക്കാളി പഴുത്ത് വലിയ തക്കാളി മിക്സിയിൽ ചെറുതാക്കി മുറിച്ചിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. തക്കാളി വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വെള്ളം ചേർക്കാം കുറച്ച്. ഇത് നല്ല തീയിൽ തന്നെ കുറച്ച് സമയം കുക്ക് ചെയ്യണം, എണ്ണ തെളിഞ്ഞ് വരുന്നവരെ. തക്കാളി നന്നായി വഴന്ന് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ തക്കാളിയുടെ അടിയിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഇന്ന് നേരത്തെ ഒന്ന് റോസ്റ്റ് ചെയ്ത ചിക്കനാണ്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി. നേരത്തെ നമ്മൾ കുറച്ച് സ്പൈസസ് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മിക്സിയിൽ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കുക. തൈര് ഞാൻ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ കട്ടയായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഈ ചെറിയ തീയിൽ
അടച്ചു വെച്ച് വേവിക്കാം. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ നല്ല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മല്ലിയില ഇത് നന്നായിട്ട് ഇളക്കാം. സ്പൈസി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.